നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഒന്നുമല്ല, ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഹൃദയം എന്ന് പറയുന്ന സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആയതിന് ശേഷം അതേ ടീം വീണ്ടും ഒന്നിക്കുന്നു. അതേ ടീം എന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ മകനായിട്ടുള്ള പ്രണവ് മോഹൻലാലും ശ്രീനിവാസിൻ്റെ മകനായിട്ടുള്ള വിനി ശ്രീനിവാസനും വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അന്ന് പുറത്തു വന്നത്. ആ സമയത്ത് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കണ്ടന്റ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഓർമ്മയില്ല. എന്ത് തന്നെയാലും ഈ സിനിമയെക്കുറിച്ചുള്ള അന്ന് വന്ന വാർത്ത എന്ന് പറയുന്നത് പ്രണവ് മോഹൻലാലും അതുപോലെ തന്നെ നിവിൻ പോളിയും ആ സിനിമയിലുണ്ട്, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനും ആ സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. വാർത്തകൾക്ക് ഏകദേശമായിട്ടുള്ള ഒരു ഉറപ്പ് നമുക്ക് പറയാവുന്ന രീതിയിൽ തന്നെയാണ് അന്ന് പുറത്തു വന്ന ആ ഒരു വാർത്ത. എന്നാൽ ഇന്ന് ഇപ്പോൾ ആ ഒരു വാർത്തയ്ക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് നോക്കുന്ന സമയത്ത് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനൊരു സിനിമയുണ്ടോ അല്ലെങ്കിൽ അത് നടക്കുമോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. മാത്രവുമല്ല, ഈ പ്രണവ് മോഹൻലാൽ എവിടെയാണ്, അദ്ദേഹത്തിന് സിനിമ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു ആധികാരികമായിട്ടുള്ള ഒരു ഡയലോഗ് ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസൻ തന്നെ നടത്തിയിട്ടുണ്ട്. ആ ഒരു വാർത്തയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ഡയലോഗിന് ഇപ്പോൾ വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ പൃഥ്വിരാജൊക്കെ സിനിമയിലേക്ക് വരുന്ന സമയം പൃഥ്വിരാജ് ഉൾപ്പെടെ പല നടന്മാരും ആ ഒരു 1-2 വർഷത്തിനിടയിൽ മലയാള സിനിമയിലേക്ക് വരികയുണ്ടായി. പുതിയ താരങ്ങൾ അവരെല്ലാവരും തന്നെ ഏതെങ്കിലും നടന്മാരുടെയോ നടിമാരുടെയോ മക്കളായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ തന്നെ പൃഥ്വിരാജും അതുപോലെ തന്നെ ഇന്ദ്രജിത്തുമാണ് ഒരു താരം എന്നുള്ള രീതിയിലേക്ക് വളർന്നത്. ഭരതൻ്റെ മകൻ വേറൊരു രീതിയിലേക്ക്, സംവിധായകൻ എന്നുള്ള രീതിയിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ പല സമയ നടന്മാരും വന്നിരുന്നു. പിന്നെ ജിഷ്ണു മരണമടഞ്ഞു, ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു താരമായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റാർ എന്നുള്ള വാല്യൂ വന്നില്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം നിലനിന്ന് പോകുന്നുണ്ടായിരുന്നു. ബാക്കി പലരും, സോമൻ്റെ മകൻ ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ വന്നു, പക്ഷേ അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സോമനെ പോലുള്ള ഒരു വലിയ താരത്തിൻ്റെ മകൻ പോലും സിനിമയിൽ പിടിച്ചു നിന്നില്ല എന്നുള്ളത്. അവിടേക്കാണ് പിന്നീട്, അപ്പോൾ ആ സമയത്ത് ശ്രീനിവാസൻ പറഞ്ഞ കാര്യം ഇതായിരുന്നു, ഇങ്ങനെ സിനിമാ നടന്മാരുടെയും നടിമാരുടെയൊക്കെ മക്കൾ സിനിമയിലേക്ക് ഇത് ഒരു കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാൽ സിനിമയെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നു വരുന്ന ചെറുപ്പക്കാർക്ക് സിനിമയിൽ അവസരം കിട്ടാതെ പോകും, അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ ഞാൻ സിനിമയിലേക്ക് ചേർക്കില്ല എന്നൊരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഒരു വാർത്തയ്ക്ക് ഇപ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. കാരണം മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള നടനും സംവിധായകനുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ. മറ്റൊരു മകനും നടനും സംവിധായകനും തന്നെയാണ്, പക്ഷേ അദ്ദേഹം സംവിധായകൻ എന്നതിനേക്കാളപ്പുറമായിട്ട് നടനായിട്ടാണ് തിളങ്ങി നിൽക്കുന്നത്. എന്ത് തന്നെയായാലും ആ ഒരു വാർത്തയ്ക്ക് ഇവിടെ പ്രാധാന്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ ലാഗടിപ്പിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. ഇനി നമ്മളെ ഈ പറഞ്ഞ സിനിമയിലേക്ക് വരുന്ന സമയത്ത്, പ്രണവ് മോഹൻലാലിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതിനോട് കുറച്ച് പ്രാധാന്യമുണ്ട്. കാരണം പ്രണവ് മോഹൻലാൽ വരുന്നതിനേക്കാൾ മുമ്പ്, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മകൻ വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ മമ്മൂട്ടിയുടെ മകൻ സിനിമയിലേക്ക് വന്നിരുന്നു. ഏകദേശം 10 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് വന്നിട്ട്. ഇന്ന് ദുൽഖർ സൽമാൻ മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു താരമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം എല്ലാ കൊല്ലമൊന്നും കൂടെ സിനിമ ചെയ്യാത്തത് കൊണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ വലിയ വലിയ ഹിറ്റുകളായി മാറുന്നത് നമ്മൾ കാണാറുണ്ട്. മാത്രവുമല്ല, ആദ്യത്തെ സിനിമ തൊട്ട് ഇതുവരെയുള്ള സിനിമകളിലേക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ആ ഒരു കഴിവ് അദ്ദേഹം ഓരോ സിനിമയിലും കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കൊണ്ടായിരിക്കാം അത് മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ സിനിമയിലേക്ക് വന്ന ആദ്യത്തെ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതേ ദുൽഖർ സൽമാൻ കൊടുത്ത ഇൻ്റർവ്യൂ ഇപ്പോൾ കണ്ടിട്ടുള്ളവർ പലരും ഉണ്ടാകും. അന്ന് അദ്ദേഹം വളരെ പച്ചയ്ക്ക് തന്നെ പറയുന്നുണ്ട്, എനിക്ക് സിനിമയോട് ഒട്ടും തന്നെ താല്പര്യമില്ല, ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ചെയ്തു, ഇനി ഞാൻ സിനിമയിൽ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല, ഞാൻ ചിലപ്പോൾ ഇനി ബിസിനസ്സുമായിട്ട് തിരിച്ച് ദുബായിക്ക് തന്നെ പോകുമെന്ന് അദ്ദേഹം പറഞ്ഞ ഇൻ്റർവ്യൂ പലരും കണ്ടിട്ടുണ്ടാവും. പിന്നീട് കാലം മാറിയപ്പോൾ വാക്ക് മാറ്റി പറഞ്ഞു, ഞാൻ ജനിച്ചത് തന്നെ സിനിമാ നടനാവാൻ വേണ്ടിയാണ്, അതിനുവേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗുകളൊക്കെ പിന്നീട് ദുൽഖർ സൽമാൻ പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം സിനിമയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ട് നല്ല സിനിമകൾ വരാൻ തുടങ്ങുകയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിക്കാൻ തുടങ്ങുകയും അതുപോലെ തന്നെ ആ സിനിമകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതാണ് ഈ പറഞ്ഞ പോലെ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ കഴിവുള്ളവർ സിനിമയെ പിടിച്ചു നിൽക്കുമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം.
പ്രണവ് മോഹൻലാലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും ആദ്യ സിനിമയിൽ പ്രണവിന്റെ കഴിവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വാദിച്ച് വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന മോഹൻലാൽ ഫാൻസിനെ ഞാൻ കാണുകയുണ്ട്. പക്ഷെ ആ ആദ്യത്തെ സിനിമ വലിയ വിജയമായി മാറി എന്നുണ്ടെങ്കിലും പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ അവിടെ എനിക്ക് കാണാൻ സാധിച്ചില്ല. അദ്ദേഹം ആ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമായതുകൊണ്ട് തന്നെ അദ്ദേഹം അതങ്ങനെ അങ്ങോട്ട് നടന്നങ്ങോട് പോയി എന്നല്ലാതെ വേറെ ഒന്നും അദ്ദേഹം കയ്യിൽ നിന്നെടുത്ത് ചെയ്തിട്ട് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയില്ല. പിന്നെ മറ്റേ പാർക്കോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാട്ടോ മോട്ടോ ഒക്കെ അതൊക്കെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതാണ്. അതിപ്പോൾ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എന്താണെന്നുള്ള കാര്യം നമ്മൾ പിന്നീട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു പുതിയൊരു സാധനം പഠിക്കാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അദ്ദേഹം അതങ്ങോട്ട് പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് രണ്ടാമത് വന്ന സിനിമ അദ്ദേഹത്തിന് സിനിമയോട് താല്പര്യമില്ലായിരുന്നു എന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു രണ്ടാമത്തെ സിനിമ. ആ ഒരു സിനിമ വൻ പരാജയമായി മാറി എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അതിനകത്ത് പ്രണവ് മോഹൻലാലിൻ്റെ അഭിനയശേഷിയെ വലിയ കാര്യമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ ഒരു ചോദ്യം ചെയ്യപ്പെടലിന് കാരണമായിട്ട് വന്നതും ഈ പറഞ്ഞ മാതിരി തന്നെയുള്ള ആദ്യത്തെ സിനിമയിൽ കാണിച്ച പോലെ തന്നെ വെറുതെ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൊണ്ട് പോവുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ആ സിനിമയോട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ളതായിട്ട് തോന്നിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. സിനിമ മോശമായിരുന്നു, അത് വേറൊരു കാര്യം കൂടി. എന്ത് തന്നെയാലും വൻ പരാജയമാണ് ആ സിനിമ ഏറ്റുവാങ്ങിയത്. അങ്ങനെ പ്രണവ് മോഹൻലാലിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിന്നിരുന്നവർക്ക് മുന്നിലേക്കാണ് പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഹൃദയം എന്ന് പറയുന്ന ഒരു സിനിമയുമായിട്ട് അദ്ദേഹം മടങ്ങി വരുന്നത്. അതുവരെ കേട്ട സകല ചീത്ത വിളിക്കും സകല കളിയാക്കലുകൾക്കുമുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടിയായിരുന്നു ഹൃദയം എന്ന് പറയുന്നത്. ഒരു നടൻ്റെ ഒരു തിരിച്ചുവരവ്, ഒരു താരത്തിൻ്റെ തിരിച്ചുവരവ് എന്നല്ല പറയണം, ഒരു നടൻ്റെ തിരിച്ചുവരവ് അല്ലെങ്കിൽ ആ ഒരു നടൻ്റെ വരവ് അറിയിച്ച ചിത്രം തന്നെയായിരുന്നു ഈ പറഞ്ഞ ഹൃദയം എന്ന് പറയുന്ന സിനിമ. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ചോദ്യം ചെയ്യലിലും വിധേയമാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുമായിട്ട് അദ്ദേഹം ആ സിനിമയിലൂടെ വരികയുണ്ടായി. ആ ഒരു സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറുകയും ചെയ്തു. ആ ഒരു സമയത്താണ് ഇങ്ങനെ വീണ്ടും ഇതേ ടീം ഒന്നിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ പ്രണവ് മോഹൻലാൽ തന്നെ വിനീത് ശ്രീനിവാസനോട് പറയുകയുണ്ടായി, ഈ നമുക്ക് ഒന്നുകൂടി ഒരു പടം കൂടി ചെയ്യണം എന്നുള്ളൊരു കാര്യം. അതായത് അതിൽ നിന്ന് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പ്രണവ് മോഹൻലാൽ സിനിമയെ ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്നുള്ളൊരു കാര്യം. എന്ത് തന്നെയാലും ഇഷ്ടപ്പെട്ട് തുടങ്ങിയതോടുകൂടി തന്നെ അദ്ദേഹം വിജയം തിരിച്ചു വന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇനി ആ ഒരു സിനിമ എന്ന് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കൃത്യമായിട്ട് ഒരു ഉത്തരവും പറയാൻ പറ്റാത്തൊരു ചോദ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നൊക്കെ ആയിട്ട് കാട്ടിലും മലയിലും ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്ത് വന്ന ഒരു ഫോട്ടോ കാണുന്നുണ്ട്. അത് ബെർലിനിൽ നിന്നാണ്, അവിടുത്തെ ഒരു മെട്രോ ട്രെയിനിൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന ഒരു രംഗമാണ്, ഒരു ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതൊരു വിദേശ വനിതയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അദ്ദേഹം ബെർലിനുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. പക്ഷേ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ അദ്ദേഹം അവിടുന്ന് വിട്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യവും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹം ആ രീതിയിൽ എൻജോയ് ചെയ്ത് നടക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ജയ് വിളിച്ചുകൊണ്ടും വാദപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാധകരുടെ അവസ്ഥ കൂടി എന്താണെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വീണ്ടും സിനിമയിലേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അത് ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഈ വിനീത് ശ്രീനിവാസൻ്റെ സിനിമ തന്നെ ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി വിനീത് ശ്രീനിവാസൻ്റെ സിനിമയിലൂടെ അദ്ദേഹം വരികയും അതും ഹൃദയം പോലെ തന്നെയുള്ള ഒരു നല്ല ഒരു സിനിമയായിട്ട് മാറുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന താരത്തിൻ്റെ ആ ഒരു സ്ഥാനം അവിടെ അരക്കെട്ടുറപ്പിക്കുകയായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. വേറെയൊന്നുമല്ല, നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. ജെൻസിന് ആവശ്യമായിട്ടുള്ള ഷർട്ട് ടീഷർട്ട് കാര്യങ്ങളെല്ലാം സെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു പേജാണ്. അത് ഇനിയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നല്ല, ആകെ 400 പേരിൽ താഴെ മാത്രമേ അത് ഫോളോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് കയറി ഫോളോ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ തന്നെ അതിൽ നിന്ന് ഡ്രസ്സ് വാങ്ങണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങളതൊന്ന് കയറി ഫോളോ ചെയ്തിട്ടേക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഒരിക്കൽ ഒരു ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മാർഗം കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പരീക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ പക്ക ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കടകളിൽ കിട്ടുന്നതിനേക്കാൾ ഏകദേശം 60 രൂപയുടെയെങ്കിലും ഡിഫറൻസിലാണ് നമ്മളവിടെ സാധനങ്ങൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടകളിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് നല്ല മികച്ച വിലയിൽ തന്നെ ലഭിക്കും എന്നുള്ളൊരു വാക്ക് തരുന്നു. അപ്പോൾ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. കയറി ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.